ഇന്ത്യൻ സൂപ്പർ ലീഗിലെ റഫറിങ് സിസ്റ്റം നന്നാവാനൊന്നും പോകുന്നില്ല ഇന്നത്തെ മത്സരത്തിലും റഫറിങ് പിഴവൊക്കെ ഉണ്ടായിരുന്നു ജോജ ഡൈസിന് ഒരു പെനാൽറ്റി അർഹിച്ചതായിരുന്നു റഫറി കേരള ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായിട്ട് ആ സമയത്ത് തീരുമാനമെടുത്തു ആക്ച്വലി ബംഗളൂരു ആ പെനാൽറ്റി അർഹിച്ചത് തന്നെയാണ് പക്ഷേ കൂടുത്തില്ല അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുനിന്നും വീഴ്ചകൾ റഫറിങ് ഡിസിഷൻ്റെ കാര്യത്തിലുണ്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായിട്ടുള്ള ചില ഡിസിഷൻസും പ്രോപ്പറായിട്ട് എടുത്തിട്ടില്ല ബംഗളൂരുവിന് അനുകൂലമായിട്ടുള്ള ഡിസിഷൻസും പ്രോപ്പറായിട്ട് എടുത്തിട്ടില്ല പിന്നെ ഇവിടെ അന്ന് ഇഫാൻ ബുക്കോമാനോച്ചിൻ്റെ വർക്കൗട്ട് പ്രൊട്ടസ്റ്റിന് ശേഷം വലിയ വായിൽ വാർ സിസ്റ്റം കൊണ്ടുവരും വാർ ലൈറ്റ് കൊണ്ടുവരും മാങ്ങ കൊണ്ടുവരും തേങ്ങ എന്നൊക്കെ തള്ളിയതല്ലാതെ അതൊന്നും നടപടിയാവുന്നതിൻ്റെ ലക്ഷണങ്ങളൊന്നും കാണുന്നതും ഇല്ല പക്ഷേ നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിലെ ഏറ്റവും നവാഗത സംരംഭങ്ങളിൽ ഒന്നായിട്ട് വിശേഷിപ്പിക്കപ്പെടുന്ന സൂപ്പർ ലീഗ് കേരളയുടെ പ്രഥമ എഡിഷനിൽ തന്നെ ഈ വാർ സിസ്റ്റവും എയ് പ്ലെയർ അനാലിസിസ് സിസ്റ്റവും ഒക്കെ വരുന്നുണ്ടെന്നാണ് അറിയുന്നത് അപ്പം ഈ ബ്രോഡ്കാസ്റ്റിംഗ് ടൈമിനും പ്ലെയർ അനലൈസിങ് വേദികളിലും മാച്ച് അനാലിസ്റ്റിക് വേദികളിലും എല്ലാം വേളകളിലുമെല്ലാം ഈ എയ് ബേസ്ഡ് പ്ലെയർ അനാലിസിസ് ടെക്നോളജി യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ നമുക്ക് ഇൻഡെപ്തിൽ കാര്യങ്ങൾ അറിയാൻ പറ്റും ഫുട്ബോളിൻ്റെ അകത്തെ എന്ന് വെച്ചാൽ മീൻസ് പെരിഫറൽ ആയിട്ട് കാര്യങ്ങൾ കാണുന്നതിന് ഉപരിയായിട്ട് കുറച്ച് ഇൻഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒരു ഫുട്ബോൾ അവബോധം നമുക്കുള്ള ഉണ്ടാക്കാനും ഈ ഇത്തരത്തിലുള്ള ടെക്നോളജികളുടെ ഉപയോഗം കൊണ്ട് കഴിയും സോ ഐ എസ് എല്ലിനെക്കാട്ടി കുറച്ചുകൂടി നിലവാരത്തിൽ സംഘടിപ്പിക്കപ്പെടുന്ന സാധനമായിരിക്കും നമ്മുടെ സൂപ്പർ ലീഗ് കേരള എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി അതിൻ്റെ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ഫോളോ അപ്പ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് രണ്ട് ദിവസത്തിനുള്ളിൽ അത് സെറ്റാക്കി എടുക്കണം